സോ ഗൈസ് ഇന്ന് നമ്മൾ എൻ വി ഡി ആൻഡ് എം ഡി സൈഡ് വരുന്ന രണ്ട് മിഡ് ബജറ്റ് ജിപിയൂസിന്റെ തറോ ബെഞ്ച് മാർക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അറൌണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റേഞ്ച് അണ്ടറിൽ വരുന്ന രണ്ട് യുസ് എം ഡി സൈഡ് നോക്കുവാണെങ്കിൽ ആർ എക് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എസ് ടി ആൻഡ് എൻ വി ഡി എസ് സൈഡിലെ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി ഇത് രണ്ടും നിയർലി ട്വന്റി ഫൈവ് തൗസൻഡ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇപ്പം ഓൾദോ ഒരു ഫെയർ കമ്പാരിഷൻ വുഡ് ബി എം ഡി സൈഡിലെ ആർ എക് സിക്സി സിക്സ് ഹൺഡ്രഡാണ് പക്ഷെ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡും സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എസ് ടി ഗ്രാഫിക്സ് കാറിൻ്റെ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നിയർലി വൺ തൗസൻഡ് ടു തൗസൻഡ് റേഞ്ച് വരുന്നുള്ളൂ സോ അതുകൊണ്ട് നിയർലി ട്വന്റി ഫോർ തൗസൻഡ് റേഞ്ചിൽ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എടുക്കുന്നതിലും നല്ലത് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി എടുക്കുന്നത് തന്നെയായിരിക്കും കൊണ്ടാണ് ഈ രണ്ട് ജി പി യൂസ് നമ്മൾ ചൂസ് ചെയ്തത് ട്വന്റി ഫോർ തൗസൻഡ് ആ പ്രൈസ് റേഞ്ച് ആണ് ആ ബ്രാക്കറ്റിലാണ് വരുന്നത് അത് മാത്രമല്ല യൂസ്ഡ് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എസ് ടി നമുക്ക് ഈസിലി ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ തൗസൻഡ് റേഞ്ചിൽ ഈസിലി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ടെൻ എയ് ഗെയിമിങ്ങിന് വേണ്ടി ദി ബെസ്റ്റ് മിഡ് റേഞ്ച് ജി പി യൂസിന്റെ ഒരു കമ്പാരിസൺ ഫുൾ തറോ ബെഞ്ച് മാർക്കിംഗ് ആണ് അഫ്കോഴ്സ് ഇതിൽ ആക്ച്വലി ഒരു പുതിയ കണ്ടന്റർ ഉണ്ട് ഇന്റൽ സൈഡിൽ നിന്ന് വരുന്ന ഇന്റൽ ആർക്ക് എ സെവൻ ഫിഫ്റ്റി ജിപിയും ട്വന്റി ടു ട്വന്റി ത്രീ തൗസൻഡ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് അതും ഈ ഒരു സ്പോട്ടിൽ ഒരു കമ്പാരിഷൻ ചെയ്യാവുന്ന ഒരു ജിപിയു തന്നെയാണ് പക്ഷെ ഇന്റൽ ജിപിയുസിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ അതിൽ നമുക്ക് ആർക്ക് എ സെവൻ ഫിഫ്റ്റിന്റെ ഡീറ്റെയിൽഡ് ബെഞ്ച് മാർക്കിംഗ് ചെയ്യുന്നതായിരിക്കും ആൻഡ് അതിലും ഈ കമ്പാരിസൺ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചറിൽ സോ എനിവേസ് മിഡ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ജിപിയു നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർലി മനസ്സിലാകും ടെക്നോ ഫാക്ടറി വിത്ത് മീ മീസുമോ തുടങ്ങാം എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് ജി പി എസ് ഇതാണ് എൻ വി ഡി എസ് ആയിട്ട് നോക്കുവാണെങ്കിൽ വി ഹാവ് ഗിബൈറ്റിന്റെ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി ഈഗൽ എഡിഷൻ ആൻഡ് എം ഡി സൈഡ് നോക്കുവാണെങ്കിൽ വി ഹാവ് ആർ എക്സ് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ്റ്റി ഫൈറ്റർ സീരീസിൽ വരുന്നത് രണ്ടിന്റെ ബേസിക് സ്പെക്സ് നമുക്ക് നോക്കാം സോ ഗിഗൈറ്റ് ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി ഈഗൽ എഡിഷൻ നോക്കുവാണെങ്കിൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ക്യൂഡ കോഴ്സ് ആണ് എയ്റ്റ് ജി ബി വിറാം ആണ് ജി ഡി ആർ സിക്സ് എക്സ് ബേസ്ഡ് മെമറി വൺ ട്വന്റി എയ്റ്റ് ബിറ്റിന്റെ ആണ് മെമറി ബസ് മെമറി ബാൻഡ് വിറ്റ് നോക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ ജി ബി പി എസിന്റെ ആണ് വരുന്നത് പി സി ഐ ഫോർ പോയിന്റ് ജിപിയാണ് കോർ ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ സെവൻറ്റീൻറ്റി ടു മെഗഹർ രണ്ട് ഹെച്ച് എം ഐ ടു പോയിന്റ് വൺ സ്റ്റാൻഡേർഡ് പോർട്സ് ഉണ്ട് രണ്ട് ഡിസ്പ്ലേ പോർട്ട് വൺ പോയിന്റ് ഫോർ എയ്റ്റ് സ്റ്റാൻഡേർഡ് പോർട്സ് അവൈലബിൾ ആണ് ആൻഡ് ഇത് പവർ ചെയ്യാൻ നമുക്ക് ഒരു എയ്റ്റ് പിൻ കണക്ടർ ആണ് ആവശ്യം വരുന്നത് ഫോർ ഫിഫ്റ്റി വാട്സിന്റെ ആണ് മിനിമം പി എസ് യു റിക്വയർമെന്റ് പറയുന്നത് അതെന്തായാലും ഒരു ഫൈവ് ഫിഫ്റ്റി വാട്സ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും സിമിലർലി പവർ കളർ ബ്രാൻഡിന്റെ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി ജിപിയുടെ സ്പെക്സ് നോക്കുവാണെങ്കിൽ ടൂ തൗസൻഡ് ഫോർട്ടി സ്ട്രീം പ്രോസസേഴ്സ് ആണ് വരുന്നത് എയ്റ്റ് ജി ബി വിറാം ആണ് ഇവിടെയും വരുന്നത് ജെ ഡി ഡിക്സ് എക്സ് ബേസ്ഡ് മെമറി തന്നെയാണ് വൺ ട്വന്റി എയ്റ്റ് ബിറ്റിന്റെ ആണ് മെമ്മറി ബസ് ഇവിടെയും നമുക്ക് കാണുന്നത് ആൻഡ് ക്ലോക്ക് സ്പീഡ്സ് നോക്കുവാണെങ്കിൽ ഗെയിം ക്ലോക്ക് സ്പീഡ് പറയുന്നത് ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ മെഗഹെച്ചും ബൂസ്റ്റ് പറയുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ മെഗഹെച്ച് ആണ് ബോർഡ്സ് നോക്കുവാണെങ്കിൽ ഒരു എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ സ്റ്റാൻഡേർഡും മൂന്ന് ഡിസ്പ്ലേ പോർട്ട് വൺ പോയിന്റ് ഫോർ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത് ഇവിടെയും ഒരു എയ്റ്റ് പിൻ ആണ് നമുക്ക് ആവശ്യം വരുന്നത് ആൻഡ് റെക്കമെൻഡ് പവർ സപ്ലൈ ഫൈവ് ഹൺഡ്രഡ് വോട്ട്സ് ആണ് സോ ഇതാണ് ഈ രണ്ട് ജിപിയുസിന്റെ ബേസിക് സ്പെക്സ് സോ സ്പെക്സ് വൈസ് നമുക്ക് നിയർലി ഐഡന്റിക്കൽ സ്പെക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റ് ബെഞ്ച് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോസസർ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്റലിന്റെ ഐ നയൻ ട്വൽവ് നയൻ ഹൺഡ്രഡ് കെ എഫ് പ്രോസസറാണ് സിക്സ്റ്റീൻ ജി ബി റാം ആണ് യൂസ് ചെയ്യുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് മെഗാഹേറ്റ് എം എസ് ഐടെ ആണ് മതബോർഡ് സെറ്റ് സിക്സ് നയന്റി ചിപ്സറ്റ് ബേസ്ഡ് സെറ്റ് സിക്സ് നയൻറ്റി പി മോഡൽ പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്ന ഇ വി ജി എ ബ്രാൻഡിന്റെ സിക്സ് ഫിഫ്റ്റി വോട്ട്സിന്റെ പവർ സപ്ലൈ ആണ് എയ്റ്റി പ്ലസ് ഗോൾഡ് റേറ്റഡ് ഇനി സോഫ്റ്റ്വെയർ സൈഡ് ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ വിൻഡോസ് ലെവൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ഇലവൻ പ്രോ ബിൽഡ് നമ്പർ നയൻ സിക്സ് ഡോട്ട് വൺ ആണ് എം ഡി ഡ്രൈവർ എഡിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്വന്റി ത്രീ പോയിന്റ് ടു പോയിന്റ് ടു വേർഷൻ ആണ് എൻ വിഡിയുടെ ഫൈവ് വേർഷൻ ആണ് സോ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണ് രണ്ടിലും യൂസ് ഓഫ് സൈഡ് ആക്ച്വലി വീഡിയോ എടുത്തു മാർച്ചിലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ നമ്മൾ എൻഡിലാണ് ടെസ്റ്റ് ചെയ്തത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ അപ്പോഴത്തേക്ക് ട്വന്റി സോ മെയിൻലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ടെൻറ്റി ഗെയിമിംഗ് ആണ് ബെഞ്ച് മാർക്കും നമ്മൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് യൂസ് ചെയ്ത് ഗെയിമിംഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് പിന്നെ ഓൺലി ൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡിന്റെ റോപ്പ് പെർഫോമൻസ് ആണ് നമ്മൾ മെയിൻലി ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് റേറ്റ് റേസിംഗ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല റേറ്റ് റേസിംഗ് ഓഫ് കോഴ്സ് ഈ ഒരു റേഞ്ചിലും വെറും ഒരു ഗിമിക്കാണ് റേറ്റ് റേസിംഗ് അത്ര വലിയ കാര്യമൊന്നുമില്ല നല്ല റേറ്റ് റേസിംഗ് ഗെയിംസ് നല്ല എഫ് പി എസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് റിക്കമെൻഡ് തേർട്ടി സിക്സ്റ്റി ടി ഐ തേർട്ടി സെവൻറ്റിക്ക് മേലെ ജി പി യുസ് എടുക്കുവാണെങ്കിൽ മാത്രമേ അത് ആ റേറ്റ് റേസിംഗ് എന്ന ഫീച്ചറിൽ ആ ഒരു സംഭവം നോക്കിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ ജസ്റ്റ് മിഡ് റേഞ്ച് ഈ ജി പി യുസിൽ എന്തായാലും റേറ്റ് റേസിംഗ് വലിയ കാര്യമൊന്നുമില്ല അഫ്കോഴ്സ് അതിൽ പറയേണ്ട ആവശ്യമില്ല റേറ്റ് റേസിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ എൻ വി ഡി എസ് തന്നെയാണ് കുറച്ച് ബെറ്റർ എ എം ഡി സൈഡ് അത്ര ബെറ്റർ അല്ല ബിക്കോസ് എൻ വി ഡി ആണ് ഇത് കൊണ്ടുവന്നത് സോ ഓബിയസ്ലി അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് വിത്ത് ദിസ് ടെക്നോളജി സോ അതുകൊണ്ട് തന്നെ റേറ്റ് റേസിംഗിൻ്റെ കാര്യം അല്ലെങ്കിൽ ഡി എൽ എസ് എസ് ആർ എഫ് എസ് ആർ ഫീച്ചറിൻ്റെ ഇതെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ എൻ വി ഡി എസ് ആയിട്ട് തന്നെയാണ് ബെറ്റർ ഞാനത് ആദ്യം അങ്ങ് പറയുവാണ് നമ്മൾ ടെസ്റ്റിംഗ് ഒന്നും ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല ബിക്കോസ് രണ്ട് ജി പി യുസും ടെൻ ഐ ടി പി ഹൈസെറ്റിംഗ് ഗെയിമിംഗിന് വേണ്ടിയാണ് കേപ്പബിൾ ആയിട്ടുള്ളത് എനിവേസ് നമുക്ക് ഫസ്റ്റ് ഗെയിമിംഗ് ബെഞ്ച് മാർക്സ് നോക്കാം ഗെയിമിംഗ് ബെഞ്ച് മാർക്സിന്റെ റിസൾട്ട്സ് ഇതുപോലെയാണ് സോ ഫസ്റ്റ് നമുക്ക് ഫയർ ക്രൈ സിക്സ് ഗെയിം നോക്കാം ഇതിൽ നമുക്ക് റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എം ഡി ആണ് അതിന്റെ ലെജൻഡ് എല്ലാം താഴെ ഞാൻ ക്ലിയർലി കൊടുത്തിട്ടുണ്ട് സോ ഫയർ ക്രൈ സിക്സിൽ നമുക്ക് ടെൻ ഐ ടി പി റെസൊല്യൂഷനിൽ നയന്റി ഫോർ ആവറേജ് എഫ് പി എസ് ആൻഡ് വൺ പേർസെൻറ്റ് നോക്കുകയാണെങ്കിൽ എയ്റ്റി എഫ് പി എസ് ആണ് കിട്ടുന്നത് എല്ലാം അൾട്രാ റെസൊല്യൂ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണോ ഓരോ ഗെയിമിൽ ആ റെസൊല്യൂഷനിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് സോ ഫോർട്ടീൻ ഫോർട്ടീൻ പി നോക്കുവാണെങ്കിൽ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ്റ്റിയിൽ നമുക്ക് സിക്സ്റ്റി എയ്റ്റ് ആൻഡ് ഫിഫ്റ്റി സെവൻ എഫ് പി എസ് ആണ് റെസ്പെക്ടീവി കിട്ടുന്നത് അതേ സെയിം തേർട്ടി ഫിഫ്റ്റിയിലോട്ട് നോക്കുവാണെങ്കിൽ ഫാർ ക്രൈ സിക്സിൽ നമുക്ക് ടെൻ എയ്റ്റി പി റെസല്യൂഷനിൽ സിക്സ്റ്റി സിക്സ് എഫ് പി എസ് ആവറേജും ഫിഫ്റ്റി സിക്സ് ആണ് വൺ പേഴ്സൺ ലോ ആൻഡ് ടു കെ റെസൊല്യൂഷനിൽ ഫിഫ്റ്റി വൺ ആൻഡ് ഫോർട്ടി ഫൈവ് എഫ് പി എസ് ആണ് നെക്സ്റ്റ് സൈബർ പങ്ക് ട്വൻറ്റി സെവൻറ്റി സെവൻ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ്റ്റ സെവൻറ്റി ഫോർ എഫ് പി എസ് ആവറേജ് ആൻഡ് ഫിഫ്റ്റി ഫോർ വൺ പേർസെൻ ലോ സിമിലർ ടു കെ റെസല്യൂഷനും നമുക്ക് ഫിഫ്റ്റി നയൻ സിക്സ്റ്റി എഫ് പി എസ് ആവറേജ് കിട്ടുന്നുണ്ട് ഫിഫ്റ്റി ടു ആ വൺ പേഴ്സൺ ലോ തേർട്ടി ഫിഫ്റ്റിയിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ടെൻ എയ്റ്റി റെസല്യൂഷനിൽ ഫിഫ്റ്റി ഫൈവ് എഫ് പി എസും ഫോർട്ടിത്രീ ആണ് വൺ പേഴ്സൺസ് കിട്ടുന്നത് ആൻഡ് ടു കെ റെസൊല്യൂഷൻ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഫോർട്ടി ത്രീ ആൻഡ് തേർട്ടി ത്രീ എഫ് പി എസ് ആണ് നെക്സ്റ്റ് വിച്ചർ ത്രീ ടെൻ ഐ പി ആൾട്രയിൽ നമുക്ക് വൺ ട്വൻറ്റി വൺ എഫ് പി എസ് ആവറേജ് കിട്ടുന്നത് സിക്സ്റ്റി എയ്റ്റ് ആണ് വൺ പേഴ്സൺ ലോസ് ടു കെ റെസല്യൂഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് എയ്റ്റി സെവൻ ആൻഡ് ഫോർട്ടി ഫൈവ് എഫ് പി എസ് റെസ്പെക്റ്റിവലി വരുന്നുണ്ട് ആൻഡ് തേർട്ടി ഫിഫ്റ്റിയിൽ വിച്ചർ ത്രീ നോക്കുവാണെങ്കിൽ സെവൻറ്റി ടു എഫ് പി എസ് ആണ് ടെൻ ഐ ടി പി ആവേജ് സിക്സ്റ്റി ഫോർ ആണ് വൺ പേർസെൻറ്റ് ലോസ് ടു കെ റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ സിക്സ്റ്റി ടു ആൻഡ് ഫിഫ്റ്റി ത്രീ എഫ് പി എസ് ആണ് വിച്ചവർ ഗെയിം ആക്ച്വലി കുറച്ച് പഴയ ആണ് ചെറിയ സ്റ്റട്ടറും ചെറിയ ഇടയ്ക്കിടയ്ക്ക് സ്റ്റട്ടറും ഒക്കെ വരുന്നുണ്ട് രണ്ട് ജിപിയുസിലും ചെറിയ മൈനസ് സ്റ്റട്ടറും ഉണ്ട് സോ അതുകൊണ്ടാണ് വൺ പേഴ്സൺ ലോ എഫ് പി എസ് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കുറവായിട്ട് വന്നത് ആൻഡ് ഓൾ ടൈം ഫേവററ്റ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ളത് ജി ടി എഫ് ഫൈവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി ഗ്രാഫിക്സ് കാർഡ് വെരി ഹൈ സെറ്റിംഗിൽ നയൻറ്റി നയൻ എഫ് പി എസ് ആവറേജ് ആൻഡ് സെവൻറ്റി സിക്സ് ആണ് ടെൻ എയ്റ്റി പിയിൽ വൺ പേർസൺ ലോ കിട്ടിയത് ടു കെ റെസൊല്യൂഷനോട്ട് പോകുമ്പോൾ നമുക്ക് സെവൻറ്റൈറ്റ് എഫ് പി എസ് ആവറേജ് ആൻഡ് ഫോർട്ടി സെവൻ വൺ പേഴ്സൺ കിട്ടുന്നുണ്ട് സിമിലർലി തേർട്ടി ഫിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഈസിലി കളിക്കാൻ പറ്റും ഈവൻ ഫോർ ജി ബി ജി പി എഫ് പി എസ് കളിക്കാൻ പറ്റും നെക്സ്റ്റ് ആർ ഡി ആർ ടു നോക്കുവാണെങ്കിൽ സെവൻറ്റി സെവൻ എഫ് പി എസ് ആണ് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടിയിൽ നമുക്ക് ആവറേജ് കിട്ടുന്നത് ഹൈ ക്വാളിറ്റി സെറ്റിംഗിൽ ഇടുമ്പോൾ ആൻഡ് ടു കെ റെസൊല്യൂഷനോട് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഫിഫ്റ്റി എഫ് പി എസ് ആണ് ആവറേജ് ടെൻ എ ടി പിയിൽ കിട്ടുന്നത് ഫോർട്ടി എഫ് പി എസ് ആണ് ടു കെ റെസല്യൂഷനിൽ കിട്ടുന്നത് നെക്സ്റ്റ് ഗെയിം കോൾ ഓഫ് ഡ്യൂട്ടി വാസ് ഓൺ ടു പോയിന്റ് സീറോ ബാ അഡിഷൻ ആണ് നമുക്ക് അൾട്രാ സെറ്റിംഗ്സിൽ ടെൻ ഐ ടി പിയിൽ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി യൂസ് ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് എഫ് പി എസ് ആവറേജ് വരുന്നുണ്ട് ആൻഡ് ടു കെ റെസൊല്യൂഷനിലോട്ട് നമ്മൾ മാറുവാണെങ്കിൽ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ എഫ് പി എസ് ആണ് കിട്ടുന്നത് സെയിം വേ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റിയിൽ നയൻറ്റി സെവൻ എഫ് പി എസ് ആണ് ടെൻ ഐ പി ആവറേജ് സെവൻറ്റി നയൻ എഫ് പി എസ് ആണ് ടു കെ റെസൊല്യൂഷൻ ആവേജ് വരുന്നത് നെക്സ്റ്റ് ഗെയിം ഫോർസ ഹോറസ് ആൻഡ് ഫൈവ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ഫോർ സോ ഹോറസ് ആൻഡ് ഫൈവ് സിക്സി സിക്സ് ഹൺഡ്രഡ് എക്സ്റ്റ ജിപിയു അൾട്രാ സെറ്റിംഗ് നമുക്ക് എയ്റ്റി ഫോർ എഫ്

ും ഫോർട്ടീൻ ഫോർട്ടി പിക്സ്റ്റി എഫ് പി എസ് ആണ് ആവറേജ് കിട്ടിയത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിക്ടി എഫ് ആണ് എഫ് പി എസ് ആണ് ആവറേജ് ഗെയിമിംഗ് ബെഞ്ച് മാർക്ക് ഗെയിമിംഗിൽ എം ഡി സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി തന്നെയാണ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത എല്ലാ ഗെയിംസിന്റെ ആവറേജ് വാല്യൂസ് നോക്കുവാണെങ്കിലും ക്ലിയർ വിന്നർ എല്ലാ ഗെയിംസിലും എക്സ് ടി തന്നെയാണ് സോ ടെൻ പി ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ജി പി യു to buy right now is സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ്റ്റിയാണ് ഈവൻ ആർ എക് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് നോക്കുവാണെങ്കിലും തേർട്ടി ഫിഫ്റ്റിയെക്കാളും പെർഫോമൻസ് വൈസ് ബെറ്റർ തന്നെയാണ് നിങ്ങളുടെ ചോയ്സ് ആണ് സിക്സ്റ്റി സിക്സ് ആയാലും സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി ആയാലും ഓൺലി ഫോർ പ്യോർ ടെൻ എയ്റ്റി പി ഗെയിമിംഗ് ബെസ്റ്റ് ചോയ്സ് എം ഡി തന്നെയായിരിക്കും യൂസ്ഡ് മാർക്കറ്റ്സിൽ റിയലി നല്ല പ്രൈസിൽ നമുക്ക് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി കിട്ടുന്നുണ്ട് സോ നെക്സ്റ്റ് എനിവേസ് ഗെയിമിംഗ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല പ്രൊഡക്ടിവിറ്റി ബെഞ്ച് മാർക്സ് നമ്മൾ നോക്കണം മോസ്റ്റ്ലി എല്ലാവരും ഗെയിമിംഗ് മാത്രം കാണിച്ചിട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി സൈഡിലെ ബെഞ്ച് മാർക്സ് അധികം ആരും ചെയ്യാറില്ല സോ നമ്മൾ എന്തായാലും പ്രൊഡക്ടിവിറ്റി റിലേറ്റഡും സിന്തറ്റിക് ആയിട്ടുള്ള ബെഞ്ച് മാർക്സിന്റെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സോ എഡിറ്റിംഗ് സൈഡ് പ്രീമിയർ പ്രോ ആൻഡ് റിസോൾവ് രണ്ട് ഡെവൻസിവെയ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പ്രീമിയർ പ്രോ നമ്മൾ ഫോർ കെ റെസോല്യൂഷന്റെ ഒരു ഫുട്ടേജ് ആണ് എടുത്തത് ട്വന്റി മിനിറ്റ് എച്ച് ഡോട്ട് ഫോർ കോഡ് ഉള്ളത് ഇതിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് കളർ റീഡിംഗ് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റും ട്രാൻസക്ഷൻ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത ഒരു വീഡിയോ ആണ് സോ ട്വന്റി മിനിറ്റ്സിന്റെ ഈ പർട്ടിക്കുലർ വീഡിയോ റെൻഡർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സിക്സ് ഹൺഡ്രഡ് എക്സ് ടി ജി പിന്നോ നമുക്ക് മിനിറ്റ്സ് ആൻഡ് ഫിഫ്റ്റി സിക്സ് സെക്കൻഡ് ആണ് എടുത്തത് അപ്രോക്സിമേറ്റ്

ഇൻ ടേംസ് ഓഫ് എഡിറ്റിംഗ് പെർഫോമൻസ് പ്രീമിയർ പ്രോഡ് പെർഫോമൻസ് ആണ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് ഡെവിൻഷി റിസോൾ നമ്മൾ ഒരു ഫോർ കെ ആണ് ടെസ്റ്റ് ചെയ്തത് ഫോർട്ടീൻ മിനിറ്റ്സിൻ്റെ ഒരു ആണ് ഇതിൽ അധികം സ്പെഷ്യൽ എഫക്ട്സോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് കളർ ഗ്രേഡിംഗ് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് കാരണം റിസോൾവ് ഞാനിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അതിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ജസ്റ്റ് കളർ ഗ്രേഡിംഗ് ചെറുതായിട്ടൊന്നും ചെയ്തേ ഉള്ളൂ സോ ഫോർട്ടീൻ മിനിറ്റ്സിൻ്റെ ഫോർ കെ ഫുട്ടേജ് കളർ ഗ്രീഡിംഗ് ചെയ്തത് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി ജിപിയു എട്ട് ദ ടൈം സിക്സ് മിനിറ്റ്സ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് സെക്കൻസ് ആണ് ഈസ് ടോട്ടൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ സെക്കൻഡ്സ് ആൻഡ് ആർ ടെ എസ് തേർട്ടി ഫിഫ്റ്റി അറ്റ് ടൈം സെവൻ മിനിറ്റ്സ് ആൻഡ് തേർട്ടി വൺ സെക്കൻഡ്സ് ആണ് നിയർലി ഫോർ ഫിഫ്റ്റി വൺ സെക്കൻഡ്സ് ടോട്ടൽ തേർട്ടി ത്രീ സെക്കൻസിൻ്റെ ഡിഫറൻസിൽ ക്ലിയർ വിന്നർ എ എം ഡി സൈഡ് ആർ എക് സിക്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി ജി പിയു ആണ് ഓഫ് കോഴ്സ് എഡിറ്റിംഗ് സൈഡ് നിങ്ങളുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ കംപ്ലീറ്റ്ലി ഡിപെൻഡ് ചെയ്യും പ്രീമിയർ പ്രോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൾവേസ് എൻ വി ഡി തന്നെയാണ് കുറച്ച് ബെറ്റർ യാ പിന്നെ അത്ര വലിയ മേജർ ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ മേജർ ഇമ്പാക്റ്റ് പെർഫോമൻസിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലഗ് ഇൻസും ട്രാൻസാക്ഷൻസും എത്ര ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നു അതിൽ ഡിപ്പെൻഡ് ചെയ്യും സോ നോർമൽ ഒരു ബേസിക് ഫോർ കെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ലൈക്ക് ഒരു ടു മിനിറ്റ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും രണ്ട് ജി പി യൂസിലും വരുന്നത് ആൻഡ് ഡെവൻഷി റിസോൾവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ എം ഡി ജി പി യൂസ് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ബിക്കോസ് അതും ഇത് രണ്ടും സബ്ജക്റ്റീവാണ് കംപ്ലീറ്റ്ലി സബ്ജെക്റ്റീവാണ് ബിക്കോസ് രണ്ട് ജിപിയൂസിലും ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് മേജർ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ലൈക്ക് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റിൻ്റെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല രണ്ടിലും ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഡിഫറൻസ് മാത്രമാണ് വരുന്നത് സോ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് ഏതാണ് ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതും സോ രണ്ടിൻ്റെയും സിമിലർ ബെഞ്ച് മാർക്കിങ്ങിൽ വന്ന റിസൾട്ട്സ് എന്തായാലും ഞാൻ പറഞ്ഞു അതിൻ്റെ ബേസിസിൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം കുറച്ച് റെഡറിംഗ് സിന്തറ്റിക് ആയിട്ടുള്ള ബെഞ്ച് മാർക്കിന്റെ സ്കോഴ്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഡി മാർക്കിന്റെ ടൈം സ്പൈ ബെഞ്ച് മാർക്കിംഗ് സ്കോർ നോക്കുകയാണെങ്കിൽ ആർ ടി എസ് തേർട്ടി ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സെവൻറ്റീൻ ആണ് റെസൊല്യൂഷനിൽ ആൻഡ് ആർ എക് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എസ് ടി ജിപിയുടെ സ്കോർ വന്നേക്കുന്നത് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ആണ് സോ അഗൻ ത്രീ ഡി മാർക്കിന്റെ ടൈം സ്പൈ ബെഞ്ച് മാർക്കിൽ ക്ലിയർ വിന്നർ എം ഡി ആർ എക് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി തന്നെയാണ് സിമിലർലി ബേസിക് ആയിട്ടുള്ള ജിപിയു ബെഞ്ച് മാർക്കിംഗ് ആണ് ഹെവൻ ജി പിന്നെ ടെൻ എയ് പി അൾട്രാ ബെഞ്ച് മാർക്കിംഗ് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ്റ്റിയുടെ സ്കോഴ്സ് വന്ന് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എഫ് പി എസ് ആണ് ആവറേജ് വന്നേക്കുന്നത് ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റിയുടെ ഹെവൻ ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ വൺ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ പോയിന്റ്സ് ആണ് ആൻഡ് എഫ് പി എസ് ആവറേജ് വന്ന് സെവൻറ്റി വൺ എഫ് പി എസ് ആണ് ആൻഡ് ഫൈനലി റെൻഡറിങ് ഒരു ബെഞ്ച് മാർക്ക് ബ്ലെൻഡറിലെ മൂന്ന് സീൻസ് ആണ് ബൈ ഡിഫോൾട്ടായിട്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് മോൺസ്റ്റർ സീൻ ജങ്ക് ഷോപ്പ് സീൻ ആൻഡ് ക്ലാസ് റൂം സീൻ സോ ഇത് മോസ്റ്റ്ലി സാമ്പിൾ പെർ സെക്കൻഡിലാണ് ബെഞ്ച് മാർക്കിംഗ് റിസൾട്ട്സ് വരുന്നത് എത്ര സാമ്പിൾസ് ഒരു മിനിറ്റിൽ റെൻഡർ ചെയ്യാൻ പറ്റുമെന്ന്

RX 6600 XT. സിക്സ് ഹൺഡ്രഡ് എക്സ് ടി സോ റെഡറിംഗ് എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പറയാനുള്ള കൺക്ലൂഷൻ നിങ്ങൾ മോസ്ലി എൻ വി ഡിയ സൈഡിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ബിക്കോസ് റെൻഡറിംഗിൽ കൂടുതലും ക്യൂഡ ആണ് യൂസ് ആവുന്നത് ഇപ്പോഴും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കൂടുതൽ സോഫ്റ്റ്വെയ്സ് യൂസ് ചെയ്യുന്നത് ക്യൂഡ കോഴ്സ് ആണ് എൻ വി ഡിയ ജി പി യുസിൽ വരുന്ന ക്യൂഡ ആ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് കമ്പയർഡ് ടു ഓപ്പൺ സി എൽ സോ സോഫ്റ്റ്വെയർസ് ലൈക്ക് ബ്ലൻഡർ അല്ലെങ്കിൽ ലൂമിയോൺ ഓർ ഏതെങ്കിലും റെൻഡറിംഗ് ബേസ്ഡായിട്ടുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴും എൻ വി ഡിയുടെ ജിപിയൂസ് തന്നെയാണ് ആൻഡ് ഫൈനലായിട്ട് പറയാനുള്ളത് തേർമൽസിന്റെ കാര്യം പറയുവാണെങ്കിലും ഇവിടെ രണ്ട് ജിപിയൂസും തന്നെ എയ്റ്റിക്ക് മേലെ പോയിട്ടില്ല സെവൻറ്റി വൺ ടു സെവൻറ്റി ടു ഡിഗ്രീസ് ആണ് മാക്സിമം ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി പോയിട്ടുള്ളത് ആൻഡ് ആർ എക്സ് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ്റ്റി നോക്കുവാണെങ്കിൽ മാക്സിമം പോയിട്ടുള്ളത് സെവൻറ്റി ഫോർ ഡിഗ്രീസ് ആണ് സോ രണ്ട് ജിപിയൂസും നയൻറ്റി നയൻ ടു ഹഡ്രഡ് പെർസെന്റ് ലോഡിലും സെവൻറ്റി ഫൈവ് ഡിഗ്രീസിനും മേലെ പോയിട്ടില്ല സോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ബിക്കോസ് അധികം ഓവർ ഹീറ്റിംഗിലും തേർമൽസ് വൈസ് നോക്കുവാണെങ്കിൽ രണ്ട് ജിപിയൂസും ഓക്കെ തന്നെയാണ് സോ ഇതാണ് നമ്മുടെ എൻ വി ഡിയ ആർ ടി തേർട്ടി ഫിഫ്റ്റി ജിപിയുഡിഎം എ എം ഡി ആർ എക്സ് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി രണ്ടും മിഡ് റേഞ്ചിൽ വരുന്ന ടെൻ ഐ ടി പി ഗെയിമിങ്ങിനു വേണ്ടിയും പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ടാസ്കിനു വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള ജിപിയുസ് തന്നെയാണ് രണ്ടും സിമിലർ പ്രൈസ് കാറ്റഗറിയാണ് ഡിപ്പെൻഡ്സ് അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് അപ്പം ബോട്ടം ലൈൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത് ടെൻ ഐ ടി പി ഗെയിമിങ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി അല്ലെങ്കിൽ എ എം ഡിയുടെ ജി പി യു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡും സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി രണ്ടും നല്ല പെർഫെക്റ്റ് ചോയ്സസ് ആണ് പിന്നെ എഡിറ്റിംഗിന്റെ സംഭവം നോക്കുമ്പോൾ പ്രീമിയർ പ്രോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി കുറച്ച് ബെറ്റർ ആണ് ഫ്യൂ സെക്കൻഡ് അല്ലെങ്കിൽ വരുന്നുള്ളൂ ഫൈനൽ റണ്ടറിംഗിൽ ആൻഡ് എഫ് റിസോൾവ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എ എം ഡി ജി പിണിൽ ആർ എക്സ് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫ്രം എ എം ഡി ആണ് ബെറ്റർ സോ എഡിറ്റിംഗിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ പ്രിഫറൻസ് ആണ് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് അതിൽ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് എങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എം ഡി ആയിരിക്കും കാരണം പ്രീമിയർ പ്രോ നോക്കുവാണെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു ലാഗോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല ഫ്യൂ സെക്കൻഡ്സിന്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ സോ അത് നമുക്ക് അത്ര വലിയ മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു ബിലീഫ് ഇനി ഫൈനലി റെൻഡറിംഗിന്റെ കാര്യമാണ് പറയുന്നത് റെൻഡറിംഗിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ പ്യുവർലി എൻ വി ഡി ആ ജിപിയുയിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള റെൻഡറിംഗ് സോഫ്റ്റ്വെയർസ് എല്ലാം ക്യൂഡ ബേസ്ഡ് ആണ് സോ അതുകൊണ്ട് എൻ വി ഡി ആ ജിപിയൂസ് തന്നെയാണ് ബെറ്റർ സോ അതാണ് ഈ രണ്ട് ജിപിയൂസിന്റെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബെഞ്ച് മാർക്സും എന്റെ ഫൈനൽ കൺക്ലൂഷൻസും ഇനി ലാസ്റ്റ്ലി എനിക്ക് ഒരുപാട് ും കൂടി അഡ്രസ് ചെയ്യാനുള്ളത് രണ്ടിന്റെയും ഡ്രൈവേഴ്സിന്റെ കാര്യമാണ് എം ഡിസൈഡ് നോക്കുവാണെങ്കിൽ ഡ്രൈവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആവുന്നുണ്ട് ഓൾവേസ് നമുക്കറിയാം എ എം ഡിയുടെ ഡ്രൈവേഴ്സ് കുറച്ച് അൺസ്റ്റേബിൾ ആണ് സോ ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു ത്രീ വീക്സ് ആണ് രണ്ട് ജി പി യൂസും യൂസ് ചെയ്തത് ഇതിൽ പ്രീമിയർ പ്രോ യൂസ് ചെയ്യുമ്പം എൻ വി ഡിയുടെ ജി പി യൂസ് വെച്ച് നോക്കുമ്പം ചിലപ്പം ചില ക്രാഷസ് വരുന്നുണ്ട് സിമിലർലി എക്സ്പോർട്ടിംഗ് ടൈം പത്ത് മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത് അത് ആക്ച്വലി സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷൻ്റെ മേ ബി ഒരു പ്രോബ്ലം ആയിരിക്കാം ബിക്കോസ് അഡോപ് സോഫ്റ്റ്വെയ്സ് ചില ഡ്രൈവർ വേർഷൻസിൽ അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് പ്രീവിയസ് വേർഷൻസിൽ ക്രാഷസ് ഉണ്ടാകുന്നുണ്ടെന്ന് സോ ഏറ്റവും ലേറ്റസ്റ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് അത്ര വലിയ ക്രാഷസ് നോട്ടീസ് ചെയ്തിട്ടില്ല പക്ഷേ ഓവറോൾ പ്രീമിയർ പ്രോ സോഫ്റ്റ്വെയർ ഒത്തിരി ക്രാഷ് ആകുന്നുണ്ടായിരുന്നു എ എം ഡി സൈഡ് നോക്കുകയാണെങ്കിൽ നോർമൽ യൂട്യൂബ് പ്ലേ ബാക്ക് ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഗെയിം കളിക്കുമ്പോഴും പെട്ടെന്ന് ഡ്രൈവർ ക്രാഷ് ആയി ഡ്രൈവർ ക്രാഷ് ആയ എറർ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു സോ അത് റാൻഡമായിട്ടാണ് വരുന്നത് പർട്ടിക്കുലർലി ഒരു ഗെയിം കളിക്കുമ്പം അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല റാൻഡംലി ഇടയ്ക്കിടക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിന്റെ റീസണും കാണിക്കുന്നില്ല എ എം ഡി ഡ്രൈവർ ക്രാഷ് തന്നെ നമുക്ക് കാണിക്കുന്നുള്ളൂ പിന്നെ നെക്സ്റ്റ് അടിക്കുമ്പോൾ ആ റിപ്പോർട്ട് സെൻഡ് ചെയ്യത്തിന് ഒരു യൂഷ്വൽ മെസ്സേജ് ആണ് വരുന്നത് പക്ഷേ അതിൻ്റെ ഒരു നമ്മൾ സെൻഡ് ചെയ്തിട്ടും ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ക്രാഷസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എം ഡിയുടെ ഡ്രൈവേഴ്സ് കുറച്ച് അൺസ്റ്റേബിൾ ആണ് ഇവന്തോ എൻ വി ഡിയുടെ സൈഡും ആ ഒരു സൈഡിലും പല പ്രശ്നങ്ങളുണ്ട് സ്പെഷ്യലി എഡിറ്റിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പം ഓബ്വിയസ്ലി രണ്ട് ഇതിലും ഇഷ്യൂസ് ഇഷ്യൂസുള്ളത് തന്നെയാണ് അതിലിപ്പം പർട്ടിക്കുലർലി നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് ഇതാണ് ബെറ്റർ അതാണെന്ന് പറയാൻ പറ്റില്ല ബട്ട് ജസ്റ്റ് ടു മെൻഷൻ ആൻഡ് ടു ബി ക്ലിയർ എ എം ഡിയുടെ ഡ്രൈവേഴ്സും അൺസ്റ്റേബിൾ ആണ് കുറച്ച് ആൻഡ് പല ക്രാഷസും വരുന്നുണ്ട് സോ എനിവേസ് അതായിരുന്നു രണ്ട് ജി പി യുസിനെ കുറിച്ചും ഫൈനലി എനിക്ക് പറയാനുണ്ടായിരുന്നത് സോ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ബെഞ്ച് മാർക്കും പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ഗെയിമിംഗ് റിലേറ്റഡ് റെൻറിങ് എഡിറ്റിംഗ് എല്ലാത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബെഞ്ച് മാർക്കിംഗ് നമ്മൾ ചെയ്ത് റിസൾട്ട്സും സ്റ്റാറ്റ്സും വാല്യൂസ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടും എല്ലാം ഒന്നും ഗോത്രൂ ചെയ്തു നോക്കാം നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള യു നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൈസ് ആൻഡ് പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എം ഡി ആർ എക്സ് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് എക്സ് ടി ജിപ്യൂ ആണ് ഇവന്തോ ഡ്രൈവർ ക്രാഷസ്സും കാര്യങ്ങളും കോമൺ ആണ് എൻ വി ഡി എസ് സൈഡിലും ഈ ക്രാഷസ് ഉണ്ട് സോ ഓവറോൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ യൂസേജ് എനിവേസ് കമൻറ്റ്സിൽ പറയൂ നിങ്ങൾ എൻ വി ഡ സൈഡാണോ എ എം ഡി സൈഡാണോ ഓർ പുതിയ എൻറ്റൽ സൈഡാണോ എന്നുള്ളത് എനിവേസ് ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അടുത്തൊരു നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി